നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാപ്പിള ലഹളയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് മാപ്പിള ലഹളയിൽ നടന്ന സംഭവങ്ങളെയാണ് ഞാൻ അതിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മാപ്പിള ലഹളയുടെ ചരിത്രത്തെ സംബന്ധിച്ചാണ്, സംഭവങ്ങളല്ല, സംഭവങ്ങളുടെ ചരിത്രമാണ് യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സംഭവങ്ങൾ ഉൾപ്പെടും, പക്ഷേ അതിലുപരി മാപ്പിള ലഹളയുടെ ചരിത്രത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുതന്നെ ഞാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കി പറയുന്നതിന് പകരം ഈ മാപ്പിള ലഹളയുടെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്, രണ്ട് തരത്തിലുള്ള ആൾക്കാരും രണ്ട് കാലഘട്ടത്തിലുമാണ് മാപ്പിള ലഹളയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഒന്ന്, അതത് കാലത്ത് മാപ്പിള ലഹള നടന്ന സന്ദർഭത്തിൽ തന്നെ പത്രങ്ങളിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ആയിട്ട് 21, 22, 23 ആ കാലഘട്ടത്ത് മാപ്പിള ലഹളയും തുടർന്ന് 2-4 കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ 10 കൊല്ലത്തിനുള്ളിൽ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, രേഖകളുണ്ട്. അതാണ് ഒരു വിഭാഗം ചരിത്ര ഗ്രന്ഥങ്ങൾ മാപ്പിള ലഹളയെ സംബന്ധിച്ച്. പിന്നീടുള്ള ഗ്രന്ഥം സാഹിത്യം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് ശേഷം രാഷ്ട്രീയമൊക്കെ മാറി കക്ഷികളുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിബന്ധനകളും ഒക്കെ മാറിയപ്പോൾ, കക്ഷികളുടെ നിലപാടുകൾ മാറിയപ്പോൾ അതിനെ വെള്ളപൂശാൻ വേണ്ടി രണ്ടാമത് എഴുതിയ ചരിത്രം. അങ്ങനെയാണ് മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമാണെന്നും മാപ്പിള ലഹള എല്ലാവരും ആഘോഷിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായത് പിന്നീടാണ്, കാലങ്ങൾക്ക് ശേഷമാണ്. ഒരു ഏതാണ്ടൊരു 10, 30, 40 കൊല്ലത്തിന് ശേഷമാണ് അത്തരം സാഹിത്യങ്ങൾ കൂടുതലായിട്ട് വന്നത്. ഞാനിവിടെ ഈ ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതത് കാലത്ത് ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത് നേരിട്ട് കണ്ടവർ, അനുഭവിച്ചവർ, അല്ലെങ്കിൽ അതിന് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളവർ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ മാപ്പിള ലഹളയുടെ ചരിത്രം എന്നുള്ള നിലയിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഇവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവാൻ ബഹദൂർ സി ഗോപാലൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാൽ ഈ മാപ്പിള ലഹള നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ആ സന്ദർഭത്തിൽ ഉദ്യോഗം നിർവഹിക്കുകയും ചെയ്തയാളാണ്. മലബാർ ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നയാളാണ് ദിവാൻ ബഹദൂർ സി ഗോപാലൻ നായർ. ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വേറൊരു ബന്ധവും കൂടിയുണ്ട്. ഭാരതത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള അധ്യക്ഷനായിരുന്ന സർ സി ശങ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സി ഗോപാലൻ നായർ എന്നുള്ളയാൾ. ആ നിലയ്ക്കുള്ള ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധമുണ്ട്. അതിനപ്പുറം അദ്ദേഹം മാപ്പിള ലഹളയുടെ കാലത്ത് ഉദ്യോഗം നിർവഹിച്ചിരുന്ന ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു എന്നുള്ളതും രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം എഴുതിയത് ഈ മാപ്പിള ലഹളയെക്കുറിച്ചുള്ള ചരിത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം തയ്യാറാക്കിയത് അദ്ദേഹം എന്തെങ്കിലും എഴുതി ചേർക്കുകയല്ല ചെയ്തത്. പിന്നെയോ, അക്കാലത്ത് വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകൾ, മൊഴികൾ, രേഖകൾ, ഇത്തരം കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ്. അതായത് ഒറിജിനൽ ടെക്സ്റ്റ് ആണ് എന്നർത്ഥം. അത് ആണ് മൂന്നാമത്തെ കാര്യം. നാലാമത്, ഈ ചരിത്രത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇത് പ്രസിദ്ധീകരിച്ചത് 1924. അതായത് മാപ്പിള ലഹള കഴിഞ്ഞു 22, 23, 24 രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പ്രസിദ്ധീകരിച്ചതാണ് ഈ പറയുന്ന കാര്യം എന്നർത്ഥം. ഇങ്ങനെ മാപ്പിള ലഹളയുടെ ഈ ചരിത്രത്തെ സംബന്ധിച്ച് ആദ്യമായി രേഖപ്പെടുത്തി വെച്ചത്, ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ പലരും ഉണ്ട്, അതിലൊന്നാണ് സർ സി ശങ്കരൻ നായരുടെ സഹോദരനായ സർ ദിവാൻ ബഹദൂർ ഗോപാലൻ നായരുടെ ഗ്രന്ഥം എന്നുള്ളത്. ഈ സാഹിത്യം എന്ന് ഇതാണ് ഒരു കാര്യം. ഇത് അന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ 214 പേജുള്ള ഈ പുസ്തകത്തിന് അന്നത്തെ വില 2.2 രൂപയാണ് എന്നോർക്കണം. അപ്പോൾ എത്രയോ ആദ്യമേ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകം എന്നർത്ഥം. ഇതിനകത്ത് ഈ മാപ്പിള ലഹള എങ്ങനെയാണ് മലബാർ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പ്രദേശമായത് എന്നും വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന്, അറബികളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നല്ലോ മലബാർ എന്നെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇദ്ദേഹം സാമൂതിരി രാജാവിന്, അങ്ങനെ സാമൂതിരി രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിരുന്നു, വ്യാപാര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആൾക്കാരായിരുന്നു അറബി വ്യാപാരികൾ.
അപ്പോൾ വരികയും ഇവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ നിർവഹിക്കാൻ കുടുംബ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിർവഹിക്കാൻ വേണ്ടത്ര ആൾക്കാരും സന്തതികളും കുടുംബവും ഇല്ലാതിരുന്നതുകൊണ്ട് പണ്ട് കാലത്തെ ഒരു സാമൂതിരി രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് അനുസരിച്ച് ഓരോ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ഒരു പുരുഷൻ മിക്കവാറും അത് മുക്കുവ കുടുംബങ്ങളിൽ നിന്നായിരുന്നു ആ കുടുംബങ്ങളിൽ നിന്നും ഓരോ പുരുഷനും മതം മാറണം അങ്ങനെ ഇസ്ലാം മതത്തിൽ വിശ്വാസികളായി മാറി അവർക്ക് വേണ്ടത്ര ആൾബലം ഉണ്ടാകുവാൻ വേണ്ടി അറബികൾക്ക് വേണ്ടത്ര ആൾബലം ഉണ്ടാകുവാൻ വേണ്ടി എങ്ങനെ മതം മാറണം എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതനുസരിച്ച് ധാരാളം ആൾക്കാർ അന്ന് ഈ അപകടമൊന്നും അറിയുന്നില്ലല്ലോ ഒരു മൃഗീയ ഭൂരിപക്ഷമായാൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭൂരിപക്ഷമായാൽ അവർ ആക്രമിക്കുമെന്നോ മതം മാറ്റുമെന്നോ ആരാധനാലയങ്ങൾ തകർക്കുമെന്നോ ഒന്നും അറിയാതിരുന്ന സാമൂതിരിയും അന്നത്തെ ഹിന്ദുക്കളും അതിൽ വലിയ അപകടമൊന്നും കാണാതിരുന്നത് കൊണ്ട് അനേകം മതങ്ങളുണ്ട് ഭാരതത്തിൽ കേരളത്തിൽ അതിലൊരു മതം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വമേധയാ സ്വീകരിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തു സാമൂതിരി രാജാവും അങ്ങനെയാണ് മതം മാറിക്കൊണ്ടിരുന്നത് പക്ഷെ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞപ്പോൾ പിന്നീട് ബലപ്രയോഗത്തിലൂടെ മതപരിവർത്തനം ഉണ്ടായത് ടിപ്പുവിൻ്റെ കാലത്താണ് 1789 മാർച്ച് മാസത്തിൽ നടന്ന ഒരാക്രമണം നടത്തിയത് കുറ്റിപ്പുറത്താണ് അന്ന് കുന്നത്തുനാട് കടത്തനാട് രാജാവിൻ്റെ കോട്ട ഉണ്ടായിരുന്ന സ്ഥലമാണ് കുറ്റിപ്പുറം ആ കടത്തനാട് രാജാവിൻ്റെ കുറ്റിപ്പുറം കോട്ട ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന 2000 നയർ പടയാളികളെ ബന്ദികളാക്കി മാറ്റുകയും ചെയ്തു 19000 ഇസ്ലാമിക സൈനികരാണ് ടിപ്പുവിൻ്റെ സൈനികരാണ് ഉണ്ടായിരുന്നത് 19000 പേരെ ബന്ദികളാക്കി വെച്ചു കടത്തനാട് രാജാവ് കുറേ ദിവസങ്ങളോളം പോരടിച്ചു നോക്കി അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ കീഴടങ്ങേണ്ടി വന്നു അപ്പോൾ ടിപ്പു മുന്നോട്ട് വെച്ച നിബന്ധന ഒന്നുകിൽ എല്ലാവരും മതം മാറിയാൽ എല്ലാവർക്കും ഇവിടെ തന്നെ താമസിക്കാം എന്നുള്ളതാണ് ഒരു നിബന്ധന അല്ലെങ്കിൽ സ്വമേധയാ എന്ന് പറഞ്ഞാൽ ഈ ഭീഷണിക്ക് വശംവദരായി മതം മാറിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മതം മാറ്റുകയും ചെയ്യും എല്ലാവരെയും നാടുകടത്തുകയും ചെയ്യും ഇത് 1789 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ മതം മാറി ഇവിടെ തന്നെ താമസിക്കുക അല്ലെങ്കിൽ നിങ്ങളെ എന്തായാലും മതം മാറ്റി നിർബന്ധപൂർവ്വം ബലം പ്രയോഗിച്ച് മതം മാറ്റുകയാണെങ്കിൽ മതം മാറ്റി നാട് കടത്തുകയും ചെയ്യും ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഏതായാലും മതം മാറണം അപ്പോൾ നാട് കടത്തുന്നതിലും ഭേദം ഇവിടെ തന്നെ ജീവിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് മതം മാറാമെന്ന് സമ്മതിക്കുകയും എല്ലാവരെയും പിറ്റേന്ന് തന്നെ സുന്നത്ത് നടത്തുകയും ചെയ്തു സ്ത്രീ പുരുഷന്മാരെ മുഴുവൻ അങ്ങനെ മതം മാറ്റി അവരെ മുഴുവൻ ഇസ്ലാമാക്കി തൊപ്പിയിടിച്ചതിന് ശേഷമാണ് ടിപ്പു മടങ്ങിപ്പോയത് മടക്കയാത്രയിൽ മാത്രമല്ല മറ്റ് പല സന്ദർഭങ്ങളിലും ടിപ്പു പ്രഖ്യാപിച്ചു മലബാറിനെ മുഴുവൻ അള്ളാഹുവിൻ്റെ ഒരു രാജ്യമാക്കി മാറ്റും മുഴുവൻ പേരെയും ഇസ്ലാം മതവിശ്വാസികളാക്കി മാറ്റും കൂടാതെ മലബാറിനെ ഒരു ഇസ്ലാമിക രാജ്യ ദൈവത്തിൻ്റെ രാജ്യമാക്കി മാറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത് അങ്ങനെയാണ് പലവട്ടം ആവർത്തിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റാതെ പോയത് 1792 മാർച്ച് മാസം 18-ാം തീയതി ബ്രിട്ടീഷുകാരുമായിട്ട് അതിനു മുൻപ് നടന്ന യുദ്ധത്തിൽ ടിപ്പുവിന് പരാജയം ഏൽക്കുകയും മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കേണ്ടി വന്നു 1792 മാർച്ച് മാസം 18-ന് അങ്ങനെയുള്ള ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ടിപ്പുവിന് മലബാറിനെ ഇസ്ലാമിക രാജ്യം ആക്കാൻ പറ്റാതെ പോയത് പക്ഷേ അതിനോടകം 10,000-ക്കണക്കിന് ആൾക്കാരെ കൊന്നുകളയുകയും മതം മാറാൻ തയ്യാറല്ലാത്തവരെ കൊന്നുകളയുകയും 10,000,000-ക്കണക്കിന് ആൾക്കാരെ മതം മാറ്റുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഒരു മതവിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ചത് മലബാറിലെ മാപ്പിള ലഹളകളുടെ പിതാമഹൻ ആരാണ് എന്ന് ചോദിച്ചെന്നാൽ അത് ടിപ്പുവാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലെങ്കിൽ മാപ്പിള ലഹളകളുടെ പ്രവാചകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ടിപ്പുവാണ് അതിൻ്റെ പ്രവാചകൻ മാപ്പിള ലഹളകളുടെ പ്രവാചകനാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്
മലബാറിലെ മതവിദ്വേഷത്തിന്റെ പിതാമഹൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ടിപ്പുവാണ് മലബാറിലെ മതപരിവർത്തനത്തിന്റെ ബലം പ്രയോഗിച്ചുള്ള മതമാറ്റത്തിന്റെ പിതാമഹൻ ആര് എന്ന് ചോദിച്ചാൽ അത് ടിപ്പുവാണ് ക്രിസ്ത്യാനികളെയും വനവാസികളെയും ആ കൂട്ടത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളിലും വനവാസികളിലും പെട്ട സ്ത്രീകളെ മുഴുവൻ ടിപ്പുവിന്റെ പടയാളികൾ വെപ്പാട്ടികളാക്കി മാറ്റുകയും മതം മാറ്റുകയും ചെയ്തു വെപ്പാട്ടികൾ എന്ന് പറഞ്ഞാൽ വിവാഹമൊന്നുമല്ല അവരുടെ കൂടെ പുറത്തോളുക ശാരീരികമായ വേഴ്ചയ്ക്ക് വെറും ബലാത്സംഗം ചെയ്യുവാനുള്ള ഉപകരണമാക്കി ക്രിസ്ത്യാനികളുടെയും വനവാസികളുടെയും സ്ത്രീകളെ മുഴുവൻ അവർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു കയ്യിൽ കിട്ടാത്ത വനവാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ് കോഴിക്കോടിന്റെ അതിർത്തി പ്രദേശങ്ങളും വയനാട്ടിലും ഒക്കെ ഇത്രയധികം ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടായത് ടിപ്പുവിന്റെ കയ്യിൽപ്പെട്ട സ്ത്രീകളെ വഴിയാണ് ഇങ്ങനെയാണ് മലബാറിനെ ഒരു മതവിദ്വേഷത്തിന്റെ വിത്തുൽപാദന കേന്ദ്രമാക്കി മാറ്റുകയും മാപ്പള ലഹളകളുടെ ഒരു വ്യവസായ കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കുകയും മതവിദ്വേഷത്തിൻ്റെയും മതകലാപത്തിൻ്റെയും കൂട്ടക്കൊലകളുടെയും ഒരിടമാക്കി മാറ്റുകയും ചെയ്തത് കൂടാതെ ഇന്നും അന്ന് തൊട്ട് 1780കൾ തൊട്ട് ഈ 2020 വരെയും തുടരുന്ന നിരന്തരമായ മതവിദ്വേഷത്തിൻ്റെയും മതകലാപത്തിൻ്റെയും മാറാട് കലാപത്തിൻ്റെയും ഒക്കെ അടക്കം ഈ 2019 നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുണ്ടല്ലോ പല പേരിൽ നടത്തുന്ന കലാപങ്ങളുടെയൊക്കെ പിതാമഹനും അതിൻ്റെ പ്രവാചകനും ടിപ്പുവാണ് എന്ന് നാം തിരിച്ചറിയണം ചരിത്രത്തിൽ അദ്ദേഹം വലിയ പോരാട്ടം നടത്തി വലിയ മഹാനായിരുന്നു എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് മഹാനാണ് ആരെ സംബന്ധിച്ചിടത്തോളം അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ് ആരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്രവാദികളെയും മതമൗലികവാദികളെയും സംബന്ധിച്ച് മറ്റൊരു കാര്യവും കൂടി ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കാം എന്തുകൊണ്ടാണ് ടിപ്പുവിനെ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കും ഒക്കെ ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ ഒരു യുദ്ധക്കപ്പലിൻ്റെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ് പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് പാകിസ്ഥാനോടാണല്ലോ കൂറി കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളിൽപ്പെട്ട നല്ലൊരു ശതമാനം ആൾക്കാർക്കും പാകിസ്ഥാനോടാണ് കൂറ് അതുകൊണ്ടാണല്ലോ പൗരത്വ വിരുദ്ധ നിയമവിരുദ്ധ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയപ്പം ധാരാളം മുസ്ലിങ്ങൾ അതിൽ പങ്കെടുത്തു കാരണം അത് പാകിസ്ഥാൻ്റെ സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു സമരമാണ് പാകിസ്ഥാനിലാണ് ടിപ്പു സുൽത്താൻ്റെ പേരിലുള്ള സ്മാരകങ്ങളുള്ളത് ടിപ്പു സുൽത്താൻ്റെ പേരിലുള്ള പടക്കപ്പലുകളുള്ളത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങളിൽപ്പെട്ട വലിയൊരു ശതമാനത്തിനും ഈ പാകിസ്ഥാനോടും ടിപ്പുവിനോടും ഇത്ര കൂറു വരാൻ കാരണം മലബാറിൽ തുടർന്ന് കേരളം മുഴുവൻ അസ്വസ്ഥത വിതച്ചതിൻ്റെ അത് മുഴുവൻ ഒരു വിഷവിത്താക്കി വിഷവിത്ത് വിതച്ച് ഇന്ന് അതിൻ്റെ വിഷഫലങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണക്കാരൻ ടിപ്പുവാണ് അറിയാതെയാണെങ്കിലും സാമൂതിരി രാജാവിൻ്റെ മുൻ തലമുറ ചെയ്ത പാപത്തിൻ്റെ കൂടി പരിണത ഫലമാണ് ഈ മാപ്പിള കലാപങ്ങളും ഈ മതവിദ്വേഷവും എന്ന് നാം തിരിച്ചറിയണം ഈ ചരിത്രം വ്യാപകമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ക്രൂരന്മാരും കൊലയാളികളും മുഴുവൻ മഹാന്മാരാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും അത് അവർ ചെയ്യട്ടെ മറുവശം ഇതാണെന്ന് കൂടി നാം അറിയേണ്ടതുണ്ട് നമസ്കാരം